നമ്മുടെ യൂട്യൂബർ സീക്രട്ട് ഏജന്റും അതുപോലെ തന്നെ ഉണ്ണി മൂന്നിനുമായിട്ട് ഇപ്പൊ ഭയങ്കര ഒരു വിഷയം ഉണ്ടായിരിക്കാണ്. എഡിറ്റിംഗ് പഠിച്ചാലേ വിമർശിക്കാനുള്ള അവകാശമുള്ളൂ എന്ന് വേറെ മഹാൻ പറഞ്ഞത് കമലഹാസന് മാത്രമേ അദ്ദേഹത്തിന്റെ സിനിമയെ വിമർശിക്കാൻ അവകാശമുള്ളൂ. എന്നാ പിന്നെ കമലഹാസനെ കൊണ്ട് മാത്രം ഉള്ളിയെങ്കിൽ സിനിമ കാണിച്ചാൽ മതി, നമ്മളെ കാണിക്കാൻ വരട്ടെ. നമസ്കാരം, കൂൾഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബർ സീക്രട്ട് ഏജന്റും അതുപോലെ തന്നെ ഉണ്ണി മൂന്നിനുമായിട്ട് ഇപ്പൊ ഭയങ്കര ഒരു വിഷയം ഉണ്ടായിരിക്കാണ്. അതിന്റെ ഓഡിയോ ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പ്രചരിച്ച് നടക്കുന്നുണ്ട്. ഓഹോ, എന്തൊരു തെറിവിളിയാടോ! അയ്യപ്പനൊക്കെ ആയിട്ട് അഭിനയിച്ച ഒരാളാണ് ഹേ ഈ തെറി വിളിക്കുന്നതെന്നും കൂടെ ആലോചിക്കണം. വാട്ടവർ, സീക്രട്ട് ഏജന്റും ഉണ്ണി മൂന്നിനുമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ്. അപ്പൊ അതില് ഈ സിനിമേനെ വിമർശിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫ്കോഴ്സ് അപ്രീഷിയേറ്റ് ചെയ്തും വിമർശിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു യൂട്യൂബർക്ക് അല്ലെങ്കിൽ ഏതൊരു സിനിമ ആസ്വാദകനും ആയിക്കോട്ടെ, ഏതൊരു റിവ്യൂവർക്കും ആയിക്കോട്ടെ, അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമായി എന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നും പറയാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കാരണം പൈസ മുടക്കി കാണുന്ന ആൾക്കാരാണ്, പലർക്കും പല രീതിയിലാണ് ഓരോ സിനിമയെ അപ്പീൽ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് മാളികപ്പുറം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെ ഏതൊരു സിനിമയാണെങ്കിലും അല്ലെ. അങ്ങനെയാണ് ഇപ്പം പലർക്കും ഇഷ്ടപ്പെട്ട ചില സിനിമകൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ള പേഴ്സണലി, ഞാൻ എന്റെ ചാനലിൽ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത് അത്ര ഇഷ്ടമായില്ല. പലർക്കും ഇഷ്ടപ്പെടാത്ത ചില സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരാളും അങ്ങനെ തന്നെയാണ് അല്ലെ. എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടപ്പെടാതിരിക്കണമെന്നുമില്ല. ഇത് വൈസ് വേഴ്സ ആയിട്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ അതിന്റെ സെൻസിൽ അംഗീകരിക്കുക. ഇപ്പൊ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു അയാൾക്ക് അത് ഇഷ്ടമായില്ല അല്ല ചില വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിൽ അത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അത് പറയാനുള്ള അവകാശം അവർക്കില്ലേ. അവർ കാശ് മുടക്കിയല്ലേ സിനിമ കാണുന്നത്, അപ്പൊ പോയിട്ട് തെറി വിളിക്കുകയാണോ ചെയ്യേണ്ടത്? ഇനി സീക്രട്ട് ഏജന്റിന്റെ ഭാഗത്തോട്ട് വന്നാൽ ഞാൻ അയാളെയും പൂർണ്ണമായിട്ട് ന്യായീകരിക്കില്ല. കാരണം മകരസംക്രാന്തി സ്റ്റാർ എന്നൊക്കെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ണി മൂന്നിനെ, അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അതിന് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഉണ്ണി മൂന്നിനെ അങ്ങനെ വിളിച്ച് ആക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഉണ്ണി വിളിച്ച് തെറി വിളിച്ചത് വളരെ മോശമായിപ്പോയി. അങ്ങനെ തെറി വിളിക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ പറയാം. സി ബ്രോ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനടുത്ത് എനിക്ക് യോജിപ്പില്ല എന്നുള്ള രീതിയിൽ, കാരണം ആ ഒരു കോൾ തുടങ്ങുമ്പോൾ അത്യാവശ്യം നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിലൊക്കെയാണ് തോന്നുന്നത്. ഫ്രീ ആണോ അല്ലെ, ഇന്നത് പറയാനാ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു. പിന്നീട് അതിൻ്റെ ഒരു ടോൺ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കേട്ട ഓഡിയോ വെച്ചിട്ട് കേട്ടോ, നമ്മൾ ആരെയും രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയോ അല്ലെ ആരെയും ന്യായീകരിച്ചോ അല്ല പറയുന്നത്. പക്ഷെ നമ്മൾ കേട്ടതിനകത്ത് ഉണ്ണി മൂന്നൻ തെറി വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് പിന്നീട് വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഉണ്ണി എന്നുള്ളൊരു പേഴ്സൺ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ എടുത്തിട്ടല്ല ഞാൻ പറയുന്നത്. ജനറലി ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നൊരു പ്രവണതയാണ്, ആരെങ്കിലും ഏതെങ്കിലും ഒരു സിനിമേനെ വിമർശിച്ചാൽ ഉടനെ അത് വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് അല്ലെ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നിങ്ങൾ സിനിമേനെ തകർക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുന്നത്. സി, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി, ഇവിടുത്തെ എല്ലാ സ്റ്റാഴ്സിൻ്റെയും ഏതൊരു നല്ല സിനിമ ഇറങ്ങിയാലും നല്ലതാണെങ്കിൽ അവനവനെ പേഴ്സണലി ഫീൽ ചെയ്താൽ നല്ലത് പറയാറുണ്ട് ഇവിടെ എല്ലാ യൂട്യൂബേഴ്സും. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്റ്റാഴ്സിനും ഇഷ്ടമാണെന്നോ അല്ലെ അങ്ങനൊന്നും അല്ല. ചിലപ്പോൾ ചിലരുടെ പെർഫോമൻസ് ഇഷ്ടമില്ലാതിരിക്കാം, പക്ഷെ അതേ ആൾക്കാർ തന്നെ ഏതെങ്കിലും ഒരു സിനിമയെ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മളത് എടുത്ത് പറയണം, സി അവർ ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഈ സിനിമ അവർ തിരഞ്ഞെടുത്ത് കൊള്ളാം, അവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊള്ളാം എന്നുള്ള രീതി പറയാറുണ്ട്. എൻ്റെ കാര്യം തന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എന്താ മമ്മൂട്ടി ഹേറ്റർ എന്നൊക്കെ. മമ്മൂട്ടിയുടെ ഞാൻ അടുത്ത കാലത്ത് ചെയ്ത റിവ്യൂസ് എല്ലാ സിനിമയ്ക്കും ഞാൻ നല്ല റിവ്യൂ അല്ലേ കൊടുത്തത്. ഏതെങ്കിലും ഒരെണ്ണം എന്നാ ശരി മമ്മൂട്ടിയുടെ സിനിമ അന്നും അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ഒരു സിനിമ മോശം പറഞ്ഞു. ഇപ്പം റീസെൻറ്റ് വന്ന നൻപകലിൻ്റെ എൻ്റെ റിവ്യൂ എടുത്ത് നോക്കാം, ഞാൻ എത്ര നന്നായിട്ട് അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത്. ഞാൻ മമ്മൂട്ടി ഹേറ്റർ എന്ന ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷേ എത്രയോ നല്ല റിവ്യൂ ആണ് ഞാൻ കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ആൾക്കാരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് ആർക്ക് ഈ ഉണ്ണി മൂന്നിന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആർക്കാരോട് വ്യക്തിവൈരാഗ്യം എന്തിന്? എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില ആൾക്കാർ പറഞ്ഞു കൊറിയൻ സിനിമയിൽ, നമ്മുടെ റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ കാര്യമാണ്, കൊറിയൻ സിനിമ കണ്ടു നോക്കൂ, കൊറിയലൊന്നും ആരും വിമർശിക്കുന്നില്ലല്ലോ, കൊറിയലാണ് ബെസ്റ്റ്. എന്തോന്നു ഇത്, നമ്മൾ കൊറിയലല്ലോ, കേരളത്തിലല്ലേ ജീവിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു എഡിറ്റിംഗ് പഠിച്ചാലേ വിമർശിക്കാനുള്ള അവകാശമുള്ളൂ എന്ന്. ശരി, എന്തൊക്കെ ഇവിടെ മാത്രം ആൾക്കാരെങ്ങനെ? പിന്നെ വേറെ മഹാൻ പറഞ്ഞത് കമലഹാസന് മാത്രമേ അദ്ദേഹത്തിൻ്റെ സിനിമയെ വിമർശിക്കാൻ അവകാശമുള്ളൂ. എന്നാൽ പിന്നെ കമലഹാസനെ കൊണ്ട് മാത്രം ഉള്ളിയെങ്കിൽ സിനിമ കാണിച്ചാൽ മതി, നമ്മളെ കാണിക്കാൻ വരട്ടെ. കോമഡി ആണല്ലോ ഇവിടുത്തെ നടന്മാരും സംവിധായകരും ഒക്കെ. അല്ല ഇവരൊക്കെ എന്താണ് ഇങ്ങനെ, ഇവർക്കൊന്നും ഈ വിമർശനം താങ്ങാനുള്ള ഒരു മിനിമം ഒരു ആ ഒരു അത് അക്സെപ്റ്റ് ചെയ്യാനേ ഉള്ളൊരു മനസ്സില്ലെന്നുള്ളതാണ്. അത്രയും അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്, അത്രയും അത് കഷ്ടമാണ്. സി കുറെ കൂടെ മെച്യൂർ ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കണം. അപ്രീസിയേഷൻ കിട്ടുന്ന പോലെ തന്നെ അതിൻ്റെ മറ്റൊരു വശമാണ് വിമർശനം എന്ന് പറയുന്നത് അല്ലെ. അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്, വിമർശനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. എക്കാലത്തും ഈ പുരോഗതി കൈവരിക്കുക എന്നുള്ളതിൽ
വിമർശനത്തിന്റെ ഒരു പങ്ക് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ച് ആരും ആരെയും വ്യക്തിപരമായി നീർക്കാൻ വിമർശിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. സീരിയസ്ലി എനിക്കില്ല, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. ഞാനൊരു സിനിമേനെ വിമർശിക്കുന്നത് ഇന്ന നടൻ അല്ലെ ഇന്ന ഇത് എന്ന് വെച്ചിട്ടല്ല. നമ്മൾ അവരുടെ നല്ലതും പറയാറുണ്ട്, മോശവും പറയാറുണ്ട്. നാളെ ഇപ്പം എനിക്ക് ഇഷ്ടം അത്ര പേഴ്സണലി അത്ര ഇഷ്ടമില്ലാത്ത ഒരു നടനെയാണെങ്കിൽ പോലും ഞാൻ നല്ലൊരു സിനിമ എന്ന് ഉറപ്പായിട്ടും നല്ലത് മാത്രമേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണേലും ഉണ്ണി തെറി വിളിച്ച ശരിയായില്ല. വട്ട് എവർ ഇറ്റ് ഈസ്, സീക്രട്ട് ഏജന്റ് ഈ മകരസംക്രാന്തി സ്റ്റാർ എന്നൊക്കെ വിളിച്ചതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഉണ്ണീനെ. എൻ്റെ ഒപ്പീനിയൻ എന്താണ്? അപ്പോൾ എന്താണ് ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമാണ് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെങ്കിൽ ടാറ്റ ബൈ ബൈ.